ഹൈ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്നാണ്. സോ നമുക്ക് ഓൾറെഡി നമ്മൾ ഇതിന്റെ രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണെന്ന് പറഞ്ഞു, ദെൻ അതിന്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു, ദെൻ ഇനി നമുക്ക് റിലേഷൻസ് എന്താണെന്ന് പഠിക്കാം. ഓക്കെ, സോ അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് സെറ്റ് കൺസിഡർ ചെയ്തു. സെറ്റ് എ എന്ന് പറഞ്ഞാൽ 1, 2, ആൻഡ് ബി എന്ന് പറഞ്ഞാൽ സെറ്റ് 2, 3, 4. അങ്ങനെ രണ്ട് സെറ്റ് കൺസിഡർ ചെയ്തു. ദെൻ അതിനെ നമ്മൾ എങ്ങനെ ഇതാ ഇങ്ങനെ ഡയഗ്രാം വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. 1, 2, ദറ്റ് ഇസ് സെറ്റ് എ, ആൻഡ് ദിസ് ഇസ് സെറ്റ് ബി, ദാറ്റ് ഇസ് 2, 3, 4. ഓക്കെ, അപ്പം എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു ഈ സെറ്റ് എയിലുള്ള എല്ലാ എലമെന്റ്സിനെയും നമ്മൾ സെറ്റ് ബിയിലുള്ള എലമെന്റ്സുമായിട്ട് പെയർ ചെയ്യുന്നു. 1, 2, 1, 3, 1, 4. അത് കഴിഞ്ഞിട്ടോ ഈ 2നെ ഈ ബിയിലുള്ള എല്ലാ എലമെന്റ്സുമായിട്ട് പെയർ ചെയ്യുന്നു. അതായത് 2, 2, 2, 3, 2, 4. ഇങ്ങനെയാണ് 1, 2, 1, 3, 1, 4, ദെൻ 2, 2, 2, 3, 2, 4. ഓക്കെ, അതായത് ടോട്ടൽ 6 എലമെന്റ്സ് ഉണ്ട്. 2 × 3 എന്ന് പറഞ്ഞാൽ ടോട്ടൽ 6 ഓർഡേർഡ് പെയേഴ്സ് ഉണ്ട് ഈ എ ക്രോസ് ബിയിൽ. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. സോ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ എ ക്രോസ് ബിയെ നമ്മൾ റോസ്റ്റർ ഫോമിലാണ് എഴുതിയേക്കുന്നത്. ദെൻ ഇതിനെ എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം? എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു ദി സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ. ഓൾ എക്സ് വൈ എന്നാണ് എഴുതുന്നത് അല്ലെ, അതായത് സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ് എന്നാണ്. സോ ദി സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് എന്താണ്, എക്സ് ബിലോങ്സ് ടു എ ആൻഡ് വൈ ബിലോങ്സ് ടു ബി. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ എയിലുള്ള എലമെന്റ്സും വൈ എന്ന് പറഞ്ഞാൽ അതാണ് ബിയിലുള്ള എലമെന്റ്സും ആണ്. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ റോസ്റ്റർ മെത്തേഡ്, ഇതെന്ന് പറഞ്ഞാൽ സെറ്റ് ബിൽഡർ മെത്തേഡ്. സോ ഇത്രയും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റിലേഷൻസ് ആണ്. സോ ഞാൻ ഇവിടെ ഈ സെയിം സെറ്റ് കൺസിഡർ ചെയ്യുന്നു. അതായത് സെറ്റ് എ എന്ന് പറഞ്ഞാൽ 1, 2, ബി എന്ന് പറഞ്ഞാൽ 2, 3, 4. ഈ സെയിം സെറ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ദെൻ ഇവിടെ ഞാൻ റിലേഷൻ എഴുതാൻ പോവാണ്. റിലേഷൻ ആർ ഈസ് ഈക്വൽ ടു, ദെൻ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ വേറൊരു ഈ സെയിം സെറ്റ് തന്നെ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. 1, 2, ഇത് എ, ഇത് ബി, ഇത് 2, 3, 4 ആയിരുന്നു. ഞാൻ ഈ വണ്ണിനെ, അതായത് സെറ്റ് എയിലുള്ള ഈ വണ്ണിനെ 2 കണക്ട് ചെയ്യുന്നു. ദെൻ ഇവിടെ ഒരു ആരോ കൊടുക്കുന്നു. ദെൻ ഈ 2 ഈ 3 കണക്ട് ചെയ്യുന്നു. ദെൻ ഞാൻ ആ സെറ്റ് എഴുതുകയാണ്. അതായത് 1, 2, ദെൻ എന്താണ് 2, 3. ഇത് മാത്രമല്ല എഴുതിയിട്ടുള്ളോ, 1ഉം 2ഉം കണക്ട് ചെയ്തിട്ടുണ്ട്. 2 ഇവിടെ ആണെങ്കിൽ 1നെ എല്ലാ എലമെന്റ്സുമായിട്ട് കണക്ട് ചെയ്തു, അങ്ങനെ ചെയ്തില്ല. ഈ 1നെ 2 മാത്രം കണക്ട് ചെയ്തു, 2 3 മാത്രം കണക്ട് ചെയ്തു. ആ പെയർ ചെയ്തത് ഞാനിവിടെ എഴുതി വെച്ചു. ദെൻ അതിനെ ഞാൻ ഇനി ഇതുപോലെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാണ്. അപ്പൊ എങ്ങനെ വരും? ദ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ സച്ച് ദാറ്റ് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. നോക്കിക്കേ, എന്തുകൊണ്ടാണ് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞേ? വേർ എക്സ് ബിലോങ്സ് ടു എ, വൈ ബിലോങ്സ് ടു ബി എന്ന് എഴുതിയാൽ എന്ത് ചെയ്യണമായിരുന്നു? ഞാൻ ഈ ഫുൾ ഇത്രയും എഴുതണമായിരുന്നു. ഇവിടെ നോക്കിക്കേ, ആകെ ഞാൻ 2 മാത്രമേ എഴുതിയിട്ടുള്ളൂ. ദെൻ ആ 2 മാത്രം എഴുതിയേക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഇങ്ങനൊരു കണ്ടീഷൻ ഉണ്ട്, അതായത് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. എക്സിന് ഞാൻ 1 കൊടുക്കുക. അപ്പൊ 1 കൊടുത്താൽ 1 + 1, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 കണക്ട് ചെയ്തേക്കുന്നത്. അടുത്തത് എക്സിന് ഞാൻ 2 കൊടുത്തു. അപ്പൊ 2 + 1, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 3. 3 കണക്ട് ചെയ്തേക്കുന്നത്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഈ റിലേഷൻ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഈ 2 തമ്മിൽ കണക്ട് ചെയ്തേക്കുന്നത്. മനസ്സിലായോ? ഇവിടെ നമ്മൾ ഒരു റിലേഷൻ ഒന്നുമില്ലായിരുന്നു, പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു, അതായത് എല്ലാ എലമെന്റ്സിനെയും നമ്മൾ ഇവിടെ കണക്ട് ചെയ്ത് എഴുതി. പക്ഷെ ഇവിടെ എങ്ങനെയല്ല, ഇവിടെ നമുക്കൊരു പർട്ടിക്കുലർ റിലേഷൻ തന്നിട്ടുണ്ടായിരിക്കും. ദെൻ ആ റിലേഷനിൽ പറഞ്ഞിരിക്കുന്ന എലമെന്റ്സിനെ മാത്രം നമ്മൾ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ അപ്പൊ എന്താ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീട്ടില് ഫാദർ ഉണ്ട്, മദർ ഉണ്ട് അല്ലേ? ഫാദർ, മദർ, ദെൻ സൺ ഉണ്ട്, അതുപോലെ തന്നെ ഡോട്ടർ ഉണ്ട്. ഓക്കെ, സപ്പോസ് ഞാൻ പറയുകയാണ്, ജനറലായിട്ട് പറയുന്ന സൺ ഉണ്ട്, ഡോട്ടർ ഉണ്ട്. ദെൻ ഇതിനെ ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ആരോ ഡയഗ്രാം വെച്ചിട്ട് റിപ്രസെന്റ് ചെയ്തില്ലേ? സെയിം തിങ് നമുക്ക് മാത്തമാറ്റിക്സിലും
ഇങ്ങനെ സെറ്റിനെ അല്ലെങ്കിൽ ഇങ്ങനെ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാം. ഇങ്ങനെ ആരോ ഡയഗ്രാം വെച്ചിട്ട്, ഇതിന് നമ്മൾ ആരോ ഡയഗ്രാം എന്നാണ് പറയുന്നത്, കണ്ടോ ഇവിടെ ഒരു ആരോ ഉണ്ടല്ലോ. സോ ഇതിനെ നമ്മൾ ആരോ ഡയഗ്രാം എന്നാണ് പറയുന്നത്, അതായത് ഈ റെപ്രസെന്റേഷൻ. അപ്പൊ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, എല്ലാ എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, നമ്മൾക്ക് ആ പറഞ്ഞിരിക്കുന്ന ആ റിലേഷൻ, ഓക്കെ, ഇപ്പൊ ഈ റിലേഷനിലുള്ള അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന എന്താണോ നമ്മൾക്ക് തന്നിരിക്കുന്നത് അതിലുള്ള ഇതിനെ മാത്രമേ നമ്മൾ, അതായത് നമ്പേഴ്സിനെ മാത്രമേ നമ്മൾ കണക്ട് ചെയ്യുന്നുള്ളൂ. സോ അപ്പൊ റിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്, റിലേഷൻ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു കണക്ഷൻ. ഓക്കെ, സോ ഇനി ഇവിടെ നോക്കി, റിലേഷൻ ആർ ഈസ് ഈക്വൽ ടു എന്നാണ് നമ്മൾ എപ്പോഴും എഴുതുന്നത്. ആർ ഈസ് ഈക്വൽ ടു, ഇത് റോസ്റ്റർ ഫോം, ദിസ് ഇസ് സെറ്റ് ബിൽഡർ ഫോം. അപ്പൊ എപ്പോഴും റിലേഷനെ നമ്മൾ ആർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ നോക്കിക്കേ, എ ക്രോസ് ബിക്ക് അകത്ത് ഇത്രേ എലമെന്റ്സ് ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ റിലേഷൻ വന്നപ്പോ ഇതിനകത്ത് കണ്ടോ ആകെ രണ്ട് എലമെന്റ്സേ ഉള്ളൂ. ഓക്കെ, സോ എപ്പോഴും ഈ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സബ്സെറ്റ് ആയിരിക്കും എ ക്രോസ് ബിയുടെ. ഓക്കെ, അതായത് ഈ റിലേഷനകത്ത് വരുന്ന എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബിയിലുള്ള എലമെന്റ്സ് ആയിരിക്കുമല്ലോ. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ വേറൊരു റിലേഷൻ പറയുകയാണ്. അപ്പൊ വൈ ഈസ് ഈക്വൽ ടു y is equal to x square എന്ന് പറഞ്ഞു വെച്ചോ, ദ സെയിം ഈ സെറ്റ് തന്നെ, y is equal to x square എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ r is equal to ഏത് എലമെന്റ് വരും, 2, 4 വരും അല്ലെ, വേറെ ഏതെങ്കിലും വരുമോ? ഇല്ല, വണ്ണിന്റെ സ്ക്വയർ എത്രയാണ്, 1 തന്നെയാണ്, അത് നമുക്ക് ഇവിടെ ഇല്ല. പക്ഷേ 2 സ്ക്വയർ എത്രയാണ്, 4 ആണ്, അതുണ്ട്. സോ വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ റിലേഷനകത്ത് ഏത് എലമെന്റ് മാത്രമേ ഉള്ളൂ, അതായത് 2, 4 എന്ന് പറഞ്ഞ ആ ഓർഡേർഡ് പെയർ മാത്രമേ ഉള്ളൂ. ആ 2, 4 ഇവിടെ ഉണ്ടോ, ഇവിടെ ഉണ്ട്. 2, 4 ഇതിനകത്തുണ്ട്, അതായത് എ ക്രോസ് ബിക്കകത്ത് 2, 4 ഉണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഏതൊരു റിലേഷൻ എടുത്താലും, ഓക്കെ, ഇതുപോലെ ഇപ്പൊ വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് എടുത്തു, അതുപോലെ വേറെ ഏത് റിലേഷൻ എടുത്താലും, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏത് റിലേഷൻ എടുത്താലും ആ റിലേഷൻ എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും ഓൾവേസ്. ഒന്നെങ്കിൽ ഈക്വൽ ആയിരിക്കും, ചില കേസിൽ ഈ റിലേഷനും എ ക്രോസ് ബിയും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ഓൾവേസ് ഈ റിലേഷൻ എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത കാര്യം പറയാനുള്ളത്, ഇതെന്ന് പറഞ്ഞാൽ ഇതിലെ ഫസ്റ്റ് എലമെന്റ് അല്ലേ, ദെൻ അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് എലമെന്റ് എന്നറിയാം. ദെൻ ഈ സെക്കൻഡ് എലമെന്റിനെ നമ്മൾ, സെക്കൻഡ് എലമെന്റിനെ നമ്മൾ എന്തെന്ന് പറയും, ഇമേജ് എന്ന് പറയും, ഇമേജ്. ഓക്കെ, അതായത് ഫസ്റ്റ് എലമെന്റിന്റെ ഇമേജ് ആണ് ഈ സെക്കൻഡ് എലമെന്റ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് എലമെന്റിനെ എന്നാണ് പറയുന്നത്, ഇമേജ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് മറക്കരുത് കേട്ടോ, നമ്മൾ പിന്നെ ആ ടേം യൂസ് ചെയ്യുന്നതാണ് ഇമേജ്. ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു മെയിൻ കാര്യം, ഡൊമൈൻ, റേഞ്ച് ആൻഡ് കോഡൊമൈൻ. ഓക്കെ, ഈ ഡൊമൈനും റേഞ്ചും നമ്മൾ എപ്പോഴും എഴുതുന്നത് ഈ റിലേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, എന്താണ് ഈ റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ഡൊമൈനും റേഞ്ചും എഴുതുന്നത്, അത് മറന്നു പോവുകയേ ചെയ്യരുത്. ഓക്കെ, ദെൻ ഇവിടുത്തെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഈ റിലേഷനകത്തെ ഫസ്റ്റ് എലമെന്റിന്റെ സെറ്റാണ് ഡൊമൈൻ. അപ്പൊ ഫസ്റ്റ് എലമെന്റ് ഏതൊക്കെയാണ്, 1 ഉം 2 ഉം. സോ 1 ഉം 2 ഉം ആണ് ഇവിടുത്തെ ഡൊമൈൻ. ദെൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ റിലേഷനകത്തെ സെക്കൻഡ് എലമെന്റിന്റെ സെറ്റ്. സെക്കൻഡ് എലമെന്റ് ഏതാ, 2 ഉം 3 ഉം, അതാണ് റേഞ്ച്, 2 ഉം 3 ഉം. ഓക്കെ, ദെൻ കോഡൊമൈൻ, കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് ബി ഇറ്റ്സെൽഫ്, അതായത് ഈ സെറ്റ് ബി ഫുൾ, അതായത് നമ്മൾ ഈ ആരോ വെച്ചിട്ട് എത്ര എലമെന്റ്സിനെ കണക്ട് ചെയ്തു എന്ന് നോക്കണ്ട. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഏതാണ്, ആ സെക്കൻഡ് സെറ്റ് ഫുൾ കോഡൊമൈൻ ആണ്, അതായത് 2, 3, 4. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, റേഞ്ച് എന്ന് പറഞ്ഞാല് ഈസ് എ സബ്സെറ്റ് ഓഫ് കോഡൊമൈൻ എന്ന് പറയാം അല്ലേ, പറയാൻ പറ്റത്തില്ലേ. റേഞ്ച് ഇസ് എ സബ്സെറ്റ് ഓഫ്, സബ്സെറ്റ് ആകാം അല്ലെങ്കിൽ ചില കേസിൽ ഈക്വലും ആകാം. ഓക്കെ, ചില കേസില് ഈ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനെയും നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ റേഞ്ച് വരുമ്പോ, സപ്പോസ് ഇവിടെ ഈ 4 ഇല്ല എന്ന് വെച്ചോ, 4 ഇല്ല. ഓക്കെ, അപ്പൊ എന്താണ് റേഞ്ചിനകത്ത് നമുക്ക് 2, 3 കിട്ടി. അപ്പം കോഡൊമൈനകത്ത് നമുക്ക് ഏതൊക്കെ കിട്ടും, 2 ഉം 3 ഉം മാത്രമല്ല കിട്ടത്തുള്ളോ, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ റേഞ്ച് ഇസ് ഈക്വൽ ടു കോഡൊമൈൻ അല്ലേ. ഓക്കെ, അതാണ് പറഞ്ഞത്. ചില കേസിൽ നമുക്ക് റേഞ്ച് എന്ന് പറഞ്ഞാൽ കോഡൊമൈനും രണ്ടും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഓൾവേസ് സബ്സെറ്റ് ഓഫ് കോഡൊമൈൻ ആയിരിക്കും.
ഓക്കെ. അപ്പൊ റേഞ്ച് എന്ന് പറഞ്ഞ എന്താണ്, ഈ റിലേഷൻ ആയിട്ടുള്ള ഫസ്റ്റ് എലമെന്റ്, അതായത് ഈ ഓർഡേർഡ് പ്രെയറിലെ ഫസ്റ്റ് എലമെന്റ് തന്നെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. റേഞ്ച് എന്ന് പറഞ്ഞാലോ ഈ റിലേഷനകത്തെ സെക്കൻഡ് എലമെന്റിന്റെ സെറ്റ്. ഓക്കെ, സോ നമുക്ക് അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. സോ നമുക്ക് ഇതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഡൊമൈൻ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ് ഓഫ് ദ ഓർഡേർഡ് പെയർസ് ഇൻ എ റിലേഷൻ. ഓക്കെ, അപ്പൊ ഇന്നേ റിലേഷൻ റിലേഷനകത്തുള്ളതാണ്. ഓക്കെ, ഈ റിലേഷനകത്തുള്ളത് എല്ലാ കേസിലും ഓർത്തുള്ളത് ഈ റിലേഷനകത്തുള്ള ഓർഡേർഡ് പെയർസിലെ എലമെന്റ്സ് ആണ്. ഓക്കെ, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ് ഓഫ് ദ ഓർഡേർഡ് പെയർസ് ഇൻ എ റിലേഷൻ. ആൻഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെന്റ്. ഓക്കെ, സെക്കൻഡ് എലമെന്റ്സ് ഓഫ് ദ ഓർഡേർഡ് പെയർസ് ഇൻ എ റിലേഷൻ. അപ്പൊ ഒന്നിൽ ഇത്രയേ ഉള്ളൂ, ഈ റിലേഷനകത്തെ ഫസ്റ്റ് എലമെന്റിന്റെ എല്ലാം സെറ്റ്, ഫസ്റ്റ് എലമെന്റ്സിന്റെ എല്ലാം സെറ്റിനെ നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നു. സെക്കൻഡ് എലമെന്റിന്റെ എല്ലാ സെറ്റിനെയും, അതായത് 2, 3 അങ്ങനെ, ഇനിയിപ്പോ വേറെ റിലേഷൻ ഉണ്ട് ചിലപ്പോ കുറേ കൂടെ ഓർഡേർഡ് പെയർസ് വരാമല്ലോ, സോ അതിന്റെ എല്ലാത്തിനെയും സെറ്റിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ദെൻ എങ്ങനെയാണെങ്കിൽ കോഡൊമൈനോ, കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഹോൾ സെറ്റ് ബി, അതായത് ഈ സെക്കൻഡ് സെറ്റിനെ ഫുൾ നമ്മൾ കോഡൊമൈൻ എന്ന് പറയും. ഇനി അടുത്തത് എത്ര റിലേഷൻസ് ഉണ്ടെന്ന് നോക്കാം, അതായത് ടോട്ടൽ നമുക്ക് എത്ര റിലേഷൻസ് കിട്ടും. ഇപ്പം നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ എന്ന് പറയുന്നത് പി ആണ്, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി എന്ന് പറയുന്നത് ക്യൂ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി എത്രയാണ്, അതായത് ഈ ക്രോസ് പ്രൊഡക്റ്റില് എത്ര എലമെന്റ്സ് വരും, പി ഇൻറ്റു ക്യൂ ആണ് അല്ലേ. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി സബ്സെറ്റ്സോ, സബ്സെറ്റ്സ് എത്ര സബ്സെറ്റ് വരും എ ക്രോസ് ബിക്ക്, 2 raised to PQ അല്ലേ. ടോട്ടൽ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ 2 raised to PQ ആണ് അല്ലേ. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ റിലേഷൻസ്, ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ്, ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് എന്ന് പറഞ്ഞാല് സെയിം തന്നെ 2 raised to PQ ആയിരിക്കും. ഓക്കെ, അതായത് സെറ്റ് എയില് നമുക്ക് പി എലമെന്റ്സും സെറ്റ് ബിയിൽ നമുക്ക് ക്യൂ എലമെന്റ്സും ഉണ്ടെങ്കിൽ സെറ്റ് എ ക്രോസ് ബിയിൽ നമ്മൾക്ക് പി ഇൻറ്റു ക്യൂ. ഓക്കെ, അത്രയും എലമെന്റ്സ് ഉണ്ടെന്ന് പറയും, അതായത് അത്രയും ഓർഡേർഡ് പെയേഴ്സ് നമുക്ക് കിട്ടും. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിലേഷൻ, അതായത് നമുക്ക് ടോട്ടൽ എത്ര റിലേഷൻസ് കിട്ടുമെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ടോട്ടൽ എത്ര റിലേഷൻസ് കിട്ടും, 2 raised to PQ റിലേഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെറ്റ് എയിൽ എനിക്ക് സെറ്റ് എയിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ എന്ന് പറയുന്നത് 3 ആണ്, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര റിലേഷൻസ് കിട്ടും, അതായത് ടോട്ടൽ പോസിബിൾ എത്ര റിലേഷൻസ് ഉണ്ട്, റിലേഷൻസ് എന്ന് പറഞ്ഞാൽ 2 raised to 3 into 2, ദാറ്റ് ഇസ് 6, 2 raised to 6 റിലേഷൻസ് പോസിബിൾ ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഞാൻ ഇനി നമുക്ക് അടുത്ത വീഡിയോയില് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ആരും ഷെയർ ചെയ്ത് കൊടുക്കുന്നതായിട്ടൊന്നും തോന്നുന്നില്ല.